സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. കൊറോണയും പലതരത്തിലുള്ള പ്രതിസന്ധികളും നമ്മെ ചുറ്റിപ്പിണഞ്ഞു നിൽക്കുമ്പോഴും പ്രത്യാശയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി ഈസ്റ്റർ വന്നെത്തി. എല്ലാവർക്കും ഉയർത്തു തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ആശംസിക്കുന്നു. എത്രമേൽ തകർന്നതും ഇരുളടഞ്ഞതുമായ ജീവിതങ്ങളെയും ഉത്ഥാന പ്രക്രിയയിൽ നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന പ്രത്യാശയുടെ സാക്ഷ്യമാണ് ക്രിസ്തുവിന്റെ ഉത്ഥാനം. ലോകത്തിന്റെ അന്തിമമായ വിജയം നന്മയുടെയും അവസാനത്തെ ചിരി ദൈവത്തിന്റേതുമാണെന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഉത്ഥാനം. ക്രിസ്തുവിന്റെ ഉത്ഥാനം മനുഷ്യത്വത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് ദൈവം വാതിൽ തുറക്കുന്നതായിരുന്നു. ഉത്ഥാനത്തിന്റെ സന്ദേശം ഉയർപ്പ് ഞായറാഴ്ചയിലെ വായനകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. നാല് പ്രധാന സന്ദേശങ്ങളാണ് ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കുക. ഒന്നാമതായിട്ട്, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തേടരുത്. ഈശോയുടെ കല്ലറയിൽ വെണ്മയേറിയ വസ്ത്രം ധരിച്ച് കാവലിരുന്ന രണ്ട് വ്യക്തികളുടെ വാക്കുകൾ ഉത്ഥാന സന്ദേശത്തിൽ വളരെ പ്രസക്തമാണ്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നുവോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:5 നാം ഇത് കാണുക. ഉദ്ധതനിലേക്കുള്ള വഴിയും ഈ ശുഭ്രവസ്ത്രധാരികൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. നിങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിക്കുക. ഉദ്ധതനെ തേടിയുള്ള യാത്രയിൽ അവന്റെ കല്ലറയും അവന്റെ ശവക്കച്ചയും മുൾമുടിയും തേടി നാം അലയേണ്ടതില്ല. മറിച്ച് അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് വേണ്ടത്. അവൻ പങ്കുവെച്ചു തന്ന തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ചു, അവൻ പഠിപ്പിച്ചു തന്ന കൂട്ടായ്മയുടെ ജീവിതം നയിച്ചു, അവൻ സ്ഥാപിച്ച തിരുസഭയിൽ അംഗമായി ചേർന്നു, അനേകരെ സഭയിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ് ഉത്ഥാനത്തിന്റെ ജീവിതം നാം നയിക്കേണ്ടത്. രണ്ടാമത്തെ സന്ദേശം, ഭയപ്പെടേണ്ട. നന്മയിൽ ഉറച്ചു നിൽക്കുവാനുള്ള ആഹ്വാനമാണ് ഈ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കുക. മൂന്നാമതായിട്ട്, കരയേണ്ട. ജീവിതത്തിന്റെ ശൂന്യത ക്രിസ്തുവിനെ നഷ്ടമായതിന്റെ ശൂന്യതയാണ് നമ്മുടെ കണ്ണുകളെ ഈർന്നണയിച്ചിരുന്നതെന്നും നമ്മുടെ കരളിന് ദുഃഖഭാരത്താൽ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിരുന്നതെന്നും തിരിച്ചറിയുന്ന തിരുനാളാണ് ഈസ്റ്റർ. കാതോർത്താൽ നമുക്കും കേൾക്കാം ആ സന്ദേശം, കരഞ്ഞത് മതി. നാലാമതായി, എന്റെ സഹോദരന്മാരോട് പറയുക, സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളിൽ ഉയർപ്പിന്റെ സന്തോഷം അറിയിക്കുമ്പോഴാണ് ഈസ്റ്റർ പൂർണ്ണമാവുക. ശിഷ്യർ കാത്തിരുന്ന വലിയ സന്തോഷത്തിന്റെ രഹസ്യം അവരെ അറിയിക്കുവാനായിട്ട് നിയോഗിക്കപ്പെട്ടത് മറിയമാണ്. ഇതുപോലെ ഉത്ഥാനത്തിന്റെ സന്ദേശം അനേകരെ അറിയിക്കുവാൻ ദൈവം നമ്മെയും നിയോഗിക്കുന്നുണ്ട്. പരസ്പരം വിദ്വേഷത്തിലും ശത്രുതയിലും ആയിരിക്കുന്ന സഹോദരങ്ങളുടെ ഇടയിൽ ഒരു പാലമാകുവാൻ നമുക്ക് കഴിയുക. രോഗത്തിലും മറ്റു പലവിധത്തിലുള്ള കഷ്ടതകളിലും ആയിരിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ കുളിർത്തനലാകാൻ സാധിക്കുക. അപമാന ഭാരത്താൽ തല കുലിച്ചിരിക്കുന്നവരുടെ മുഖം അല്പവും ഉയർത്തുവാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെ നാം ചെയ്യുമ്പോഴാണ് ആശ്വാസത്തിന്റെ ഒരു പൊൻ വെളിച്ചമായി ഉത്ഥാന തിരുനാളിന്റെ സന്ദേശം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുക. ജീവിത ക്ലേശങ്ങളാകുന്ന കല്ലുരുട്ടി മാറ്റുവാൻ ദൈവം നിയോഗിക്കുന്ന മലാഹമാരാകുവാൻ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായിട്ട് പ്രയത്നിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്ഥാനത്തിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.